കിഴങ്ങും വഴുതനയും കൊണ്ടൊരു സബ്ജി ഉണ്ടാക്കിയല്ലോ. നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ യഥാർത്ഥ പേര് ആലൂ ബേഗൻ എന്നാണ്. കിഴങ്ങും വഴുതനയും കൂടാതെ വേണ്ടത് പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ഉള്ളിയാണ്. അര കിലോ വഴുതനയ്ക്ക് രണ്ട് ഉരുളക്കിഴങ്ങ്, അതാണ് അതിന്റെ കണക്ക്. അരിഞ്ഞു വെച്ച കിഴങ്ങിലും വഴുതനെങ്കിലും ശകലം ഉപ്പിട്ടൊരു 15 മിനിറ്റോളം വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജീരകവും കടുകിട്ടൊന്ന് മൂപ്പിക്കുക. ശേഷം ഇതിലൊക്കെ ചെറുതായി അരിഞ്ഞ 7 പച്ചമുളകും 2 ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നേരത്തെ കാണിച്ച തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിന്റെ എല്ലാത്തിന്റെ അളവ് ഞാൻ വീടിന് താഴെ കൊടുക്കാം. ഈ പേസ്റ്റും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളകുപൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ പൊടികളുടെ എല്ലാം ഒരു കുത്തൽ സ്മെല്ല് മാറി മസാലയിൽ യോജിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും വഴുതനയും ഇതിലേക്ക് ഇട്ട മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഹൈ ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റെങ്കിലും ബോയിൽ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഓവർ ഗ്രേവി ടൈപ്പാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിക്കാം. മല്ലിച്ചപ്പ് ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും മൈൽഡ് സ്വീറ്റ് ആൻഡ് ബിറ്റർ ടേസ്റ്റ് കിട്ടും, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വെജിറ്റബിൾ കറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷിന്റെ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യോ.